നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? എല്ലാവർക്കും സലാല സീരീസിലേക്ക് സ്വാഗതം കേട്ടോ. നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മളിപ്പോ ഉള്ളത് സലാലയിലാണ്. സലാലയില് ജസ്റ്റ് മല കയറി വന്നു, അത് കഴിഞ്ഞ് നമ്മള് ദാ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു, അതുവരെയാണ് നമ്മൾ കാണിച്ചത്. നമ്മളിഞ്ഞ് നേരെ ഇവിടുന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിട്ട്. നമ്മൾ എന്തായാലും മൂന്നാല് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ സലാലയിലെ ഓരോരോ ഭാഗങ്ങളായിട്ട് കവർ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദമായൊരു വീഡിയോകളാവും ഇനി വരുന്ന കുറച്ച് സീരീസ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ സലാല ടൗണിനെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സലാല ടൗണിന്ന് ഇവിടേക്ക് ഒരു 30 മിനിറ്റ് കൂടി ഉണ്ട് ഡ്രൈവ്. നമ്മളിതാ ഈ മല ഇറങ്ങണം, കണ്ടില്ലേ? മുമ്പിലൊക്കെ മുഴുവൻ കോടയാണ്, ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാലാവസ്ഥ. നമ്മളിനി ഇവിടെ ഉള്ള ഈ 4 ദിവസവും നമ്മള് സംഹാരം റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ ആ റിസോർട്ടിനെ ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണ. നേരെ പോയി ചെക്ക് ഇൻ ചെയ്യണം. സമയം എന്താ, 1:30 ആയി. നമ്മളാണെങ്കിൽ ലഞ്ച് കഴിച്ചിട്ടില്ല. നമ്മളിന്ന് രാവിലെ തൊട്ട് കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാവർക്കും നല്ല വിശപ്പിന്റെ വിളി വരുന്നുണ്ട്, വന്നിണ്ട്. വിശക്കുണ്ടോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോട്ടലിലേക്ക് എത്താം. നിങ്ങള് മുന്നിലേക്കുള്ള കാഴ്ച ഉണ്ടോ? കോടയും മഴച്ചാറിലും മാത്രം. വാഗമൺ ഒക്കെ ഉണ്ടല്ലോ അപ്പുറത്ത് മാറിയിരിക്കും കേട്ടാ. ഇത് കണ്ടാ നിങ്ങള് പറയാത് മരുഭൂമിയാണ് കണ്ടാ. മുന്നില് വേണം വണ്ടി പോലെ നമുക്ക് ക്ലിയർ ആയി കാണാല്ല എന്നുള്ള കോട കാരണം. ഇത് കണ്ടില്ലേ, ചിന്തിക്കാൻ പറ്റിയ നിങ്ങക്ക്? കോട ഇങ്ങനെ കൂടി 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 വന്നോണ്ടിരിക്കട്ടാ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഈ കാഴ്ച. കിട്ടണമെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിൽ വന്നിട്ട് കാര്യമില്ലാട്ടാ, ബൈ റോഡ് തന്നെ വരണം. എന്നാലാണത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഉണ്ടല്ലേ, മുന്നിലേക്കൊന്നും ഒന്നും കാണാത്ത അവസ്ഥയാണ്. ആണോ, തൊട്ടടുത്ത് പോണ കാറ് വരാ നമുക്ക് കാണാല്ല എന്നുള്ളതാണ്. ഒരു രക്ഷയില്ലാട്ടാ, ഇത്രയും ദിവസം ആ മരുഭൂമിയിലാണ് നമ്മൾ കിടക്കണ്ടായിരുന്നത്. അവിടുന്ന് ഇതാ ജസ്റ്റ് ആ മല കയറി ഇറങ്ങിയോട് കൂടിയിട്ടുള്ള പ്രതിഭാസമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇത് നിങ്ങൾ ആരും സലാലയിൽ വന്നില്ലെങ്കിൽ ഖരീഫ് കഴിയണേക്കാളും മുന്നേ പെട്ടെന്ന് തന്നെ വരിക, ഈ കാഴ്ചകളൊക്കെ കാണുക. എന്താ ചെയ്യാ പറയണത്? ഒന്നും കാണാൻ പറ്റണല്ലോ എനിക്ക്. നമ്മക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. കണ്ടില്ലേ, മുന്നിലേക്ക് ഒരു സാധനം കാണാല്ല. വണ്ടികളൊക്കെ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് തുഴഞ്ഞ് തുഴഞ്ഞ് തുഴഞ്ഞിട്ടാണ് ഈ പോണത്. കണ്ടില്ലേ, ഒരു സാധനം കാണാല്ല. തൊട്ടടുത്ത് എത്തിയാൽ മാത്രമാണ് നമുക്ക് വണ്ടി ഉണ്ടെന്ന് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ 2 ട്രാക്ക് ഉണ്ട്, പോവാൻ തന്നെ 2 ട്രാക്ക് ഉണ്ട്. അത് കാരണം കുഴപ്പമില്ല, സേഫാണ്. നമ്മള് ഹോട്ടലിൽ പോണേക്കാളും പണ്ടല്ലോ എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നു കേട്ടാ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന്. ഇവിടെ ഒരു ടെലി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു തലശ്ശേരിക്കാരുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, TELY. അപ്പം നമുക്ക് ഇവിടെ കയറി ഇവിടുത്തെ ഭക്ഷണം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. നല്ല റെസ്റ്റോറൻ്റ് ആണെന്ന് കേട്ടിട്ടുള്ളത്, എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. നമ്മളിത് അവിടെ വന്ന് കയറിയിരുന്നു, വലിയ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻ്റ് കേട്ടോ. നമ്മൾ 2 തലശ്ശേരി ദം ബിരിയാണി പറഞ്ഞു. ഞോനി ബിരിയാണിയുടെ രുചി കാരണം ബിരിയാണി തിന്നാത്ത ഞോനി ഇരുന്ന് ബിരിയാണി വീശിക്കൊണ്ടിരിക്കുകയാണ്. കസീം ബിരിയാണിയാണ് വീശണത്. പിന്നെ നമ്മൾ അച്ചു അവിടെ റൈസും വീശിട്ടുണ്ട്. ചോറ് എങ്ങനെ ഉണ്ട്? നല്ല ചോറും കറിയും, ഒപ്പം ഒരു ഫിഷ് ഫ്രൈയും ഉണ്ട്. ഇതേതാ കിങ് ഫിഷ്, കിങ് ഫിഷ് ബിരിയാണി സൂപ്പറാട്ടോ. അപ്പം ഇനി കഴിച്ചിട്ട് വരാം. അപ്പം നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ, അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെടിക്കെട്ട് ഭക്ഷണം. ഇപ്പൊ നിങ്ങൾ കണ്ടോ, നമ്മള് സലാല ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സലാല ടൗണിലെ കാലാവസ്ഥ നോക്കിയാ നിങ്ങള്, നല്ല എന്താ പറയാ ഇതിന്, മഞ്ഞ്, നല്ല മഞ്ഞുണ്ട്. പിന്നെ മഴത്തുള്ളി ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. സലാലയിലെ മൊത്തത്തിലുള്ള കാലാവസ്ഥ ഇതാട്ടാ. ടൗണാണെങ്കിലും മലയാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അവസാനം എന്താ, നമ്മുടെ വലിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മളിതാ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന സംഹാരം റിസോർട്ട്. ഹോട്ടലിന്റെ മുന്നിൽ എത്തിയിണ്ട്. ഇതൊരു ബീച്ച് റിസോർട്ടാട്ടോ. ഇവരുടെ ഫ്രണ്ട് ഡെസ്ക്, റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെയാട്ടോ വരുന്നത്.
കണ്ടില്ലേ, അത്യാവശ്യം വലിയൊരു റിസപ്ഷൻ ഏരിയ ആണ്. നമുക്ക് ചെക്കിൻ കഴിഞ്ഞ് വേഗം പുറത്തുകടാം റൂമിലേക്ക്. നമ്മൾ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടോ. ഈ സംഭവം എന്ന് പറയുന്നത് ഒരു ഭീകര റിസോർട്ടാ. ഒരുപാട് ഷാലയും വില്ലയും ഇതൊക്കെ ആയിട്ട് നിരന്ന് പരന്ന് കിടക്കുക കേട്ടോ. അതായി കാണുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും സെപ്പറേറ്റ് ഷാലകൾ വില്ലകൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഒരു വലിയൊരു ഏരിയയിൽ പരന്ന് കിടക്കുന്ന ഒരു റിസോർട്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ റൂമിൻ്റെ അവിടേക്ക് കാറെടുത്ത് പോകാം. റൂമിൻ്റെ അവിടെ തന്നെ നമ്മുടെ കാറിടാം. അപ്പം ഞാൻ കാറെടുക്കട്ടെ ആദ്യം ഇവിടുന്ന്. നമ്മൾ നമ്മുടെ കാറ് നമ്മുടെ ഷാലയുടെ മുമ്പിൽ തന്നെ കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഈ കണ്ണതാണ് നമ്മുടെ ഷാല വരുന്നത്, കണ്ടില്ലേ. ഈ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതെല്ലാവരും അവരവരുടെ പെട്ടികളൊക്കെ എടുത്ത് നേരെ നേരെ നടന്നു പോകുന്നുണ്ട്. ഇതാ ഈ കാണുന്നതാണ്, ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്നതാണ് നമ്മുടെ ഷാല. അപ്പം പിള്ളേരെ കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു റൂം ടൂർ കാണിച്ചു തരാം. അപ്പൊ അതാ അവരിവിടെ വന്നിട്ട് നമുക്ക് റൂം ടൂർ തുടങ്ങാം. Come on, guys! സൗണ്ട് ഉണ്ടാക്കില്ല അച്ഛു, ഷൗട്ടിയല്ലേ. മതി 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 മതി. അപ്പൊ നിങ്ങൾക്ക് റൂമൊന്ന് പരിചയപ്പെടുത്തി തരികയാണെങ്കിൽ, ഇതാ ഇവിടുന്ന് എൻട്രൻസിന്റെ അവിടെ നിന്ന് പിടിക്കുകയാണെങ്കിൽ ഇവിടെ വലിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ തുടങ്ങണത്, കണ്ടില്ലേ. ഇവിടെ നല്ല വലിയൊരു കബോർഡ്, ലോക്കറും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു കബോർഡാണ് കേട്ടോ, നല്ല സൈസുള്ളൊരു കബോർഡ്. കയറി വന്നാഴിക്കുന്ന വലിയൊരു മിറർ ഉണ്ട്. അവിടെ നിന്ന് നേരെ പോയാൽ നമ്മൾക്കൊരു അയൺ ബോർഡ് ഉണ്ട്. അത് കഴിഞ്ഞൊരു ലഗേജ് ടേബിൾ ഇവിടെ കാണാം നമുക്ക്. പിന്നെ അത് കഴിഞ്ഞതാ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ടി വി ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജ് പതിവ് പോലെ കാലിയാണ്. പിന്നെ ഇവിടെ ടി വി അല്ല, കോഫി ടി അമിനിറ്റീസും കംപ്ലീറ്റ് കാര്യങ്ങളും വെച്ചിണ്ട്, കണ്ടില്ലേ. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്, നല്ല വലിയ വിശാലമായ ബെഡാണ്. പിന്നെ രണ്ട് സൈഡ് ടേബിളും കാര്യങ്ങളൊക്കെ. പിന്നെ അതാ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചെയറും ഒരു ടേബിളും ഇട്ടുണ്ട്. അപ്പൊ ഇതാണ് മൊത്തത്തില് നമ്മുടെ റൂമിന്റെ ഒരു ഓവറോൾ വ്യൂ. അത് കഴിഞ്ഞതാ നമുക്കിവിടെ ഒരു വലിയൊരു കർട്ടൻ ഉണ്ട്. ഈ കർട്ടൻ മാറ്റിയാൽ നല്ല അടിപൊളി ഉഗ്രം വ്യൂ ആട്ടാ വരുന്നത്. ഈ ഡോറ് നമുക്കിത് അവിടെ തുറക്കാം. ഈ ഡോറ് തുറന്നാൽ ഇതാ ഇവരുടെ ഗാർഡനിലേക്കാണ് നമ്മുടെ വ്യൂ വരുന്നത്. ഇവിടെയും ഈ പറയണ പോലെ ഒരു ടേബിളും രണ്ട് ചെയറൊക്കെ ഇട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവരുടെ കംപ്ലീറ്റ് ഗാർഡനാണിത്. ഇതൊക്കെ ഓരോ വില്ലകളാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവരുടെ പൂള് വരുന്നത്, ഇതാ ഈ ഭാഗത്ത്. അതിൻ്റെ അപ്പുറത്താണ് ഇവിടുത്തെ ബീച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബീച്ച് റിസോർട്ടാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ ബാത്റൂം കാണിക്കാൻ വിട്ടുപോയി. റൂമിൻ്റെ ഉള്ളിൽ കിടന്ന വഴിക്ക് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ബാത്റൂം. ഇതാട്ടോ നമ്മുടെ ബാത്റൂം. ആനന്ദതിനുള്ളിൽ ചെയ്യണ്, കണ്ടില്ലേ. ഇവിടെ ബാത്ത് ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ടോയ്ലറ്റ് അമിനിറ്റീസ് എല്ലാം വെച്ചിട്ടുണ്ട്. നല്ല വലിയൊരു ഷവറാണ്. ഇതാണ് നമ്മുടെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ വാഷ് ബേസിൻ, മിററ്, കണ്ടില്ലേ, ഡ്രയറ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബാത്റൂം ആട്ടോ, കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സംഹാരത്തിലെ നമുക്ക് നാലു ദിവസം താമസിക്കാനുള്ള ഷേല. നമ്മള് ചെക്കിങ് കഴിഞ്ഞിട്ട് വിചാരിച്ച് കുറച്ചേരം കിടന്ന് ഉറങ്ങാന്ന് കേട്ടോ. പക്ഷെ പിള്ളേർക്ക് ആർക്കും ഉറങ്ങണ്ട, എല്ലാവർക്കും പുറത്തു പോകണമെന്നാ പറയണ. അപ്പൊ അതാ പുറത്തിറങ്ങിയപ്പോ നല്ല മഴയുണ്ട്. നല്ല മഴയല്ല, മഴ ചാറണുണ്ട്. എന്തായാലും കുട നമ്മളൊരെണ്ണം കൊടുന്നുണ്ട്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ നടക്കുക, ചാറ്റൽ മഴയല്ലേ. നടന്ന് ഈ റിസോർട്ട് ഒന്ന് കാണാന്ന് വിചാരിച്ചു. അപ്പൊ അതിനുള്ള പോക്കാണ് ഈ റിസോർട്ട് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടാ, നല്ല നീണ്ട് നിവർന്ന് കിടക്കണ റിസോർട്ടാണ്, കണ്ടോ. നല്ല അടിപൊളി ഗാർഡൻ ഉണ്ട്. ആ ഗാർഡന് ചുറ്റും എന്താ ഓരോ കോട്ടേജ്, ഷാല, വില്ലകൾ. ഇവരുടെ പൂള് കണ്ടോ, നല്ല അടിപൊളി വലിയ പൂളാണ്, കണ്ടോ, സൂപ്പർ പൂള്. ഇവിടെയാണെങ്കിൽ കിഡ്സിന് സെപ്പറേറ്റ് പൂളുണ്ട്, വലിയവർക്കാണെങ്കിൽ ഇതാ ഇവിടെയുണ്ട്. പക്ഷെ ഇതിന് നല്ല അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾക്ക് നാളെ പൊളിക്കാൻ വരാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ, ഇവിടെ പൂളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവരുടെ
ബീച്ചും വരണത്, പ്രൈവറ്റ് ബീച്ച് ഏരിയ. പൂളിനോട് ചേർന്നിട്ട് തന്നെ അവരുടെ ഒരു ബീച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. ഓലയൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ട് ഇട്ടിരിക്കണ റെസ്റ്റോറൻ്റ്. ഇവിടെ ബീച്ച് ബാർ എന്ന് പറയുന്ന സെറ്റപ്പ് ഇല്ല കേട്ടോ. ഈ ഹോട്ടലിലൊരു ബാർ ഇല്ലാത്ത ഹോട്ടലാണ്. അത് കാരണം കള്ള് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ആരും ഇവിടേക്ക് വരണ്ട. ഇതാണ് നമ്മൾക്ക് ബീച്ചിൻ്റെ അവിടേക്ക് എത്തിപ്പെടാനുള്ള വഴി. ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഗേറ്റാണ് കടന്നാൽ നമുക്ക് ബീച്ച് ആക്സസ് ആണ്. അടിപൊളിയായി ഇവിടെ പലകയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബീച്ച് വരെ. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹട്ട് പോലെ ഹട്ടിൽ ചെയറൊക്കെ ഇട്ട് രണ്ട് സൈഡിലും സെറ്റപ്പാക്കിയിട്ടുണ്ട്. സാധാരണ ഗൾഫിലെ കടലെന്ന് പറഞ്ഞാൽ തിരയില്ലാത്ത ശാന്തമായൊരു കടലല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതുണ്ടോ, നല്ല ശക്തമായ തിര ഉണ്ട് കേട്ടോ അവിടെ. ആണല്ലേ, തിര അടിച്ചു കയറി വരികയാണ്. സൈഡിലേക്കൊന്നും നമുക്കൊരു കാഴ്ചയില്ല മഞ്ഞ് കാരണം. കണ്ടില്ലേ, മഞ്ഞ് മൂടി ബാക്കി എല്ലാ സൈഡും കിടപ്പാണ്. അത് ആ സൈഡും അതെ, ഈ സൈഡും അതെ. കണ്ടില്ലേ, കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അച്യുത അവിടെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. സംഭവം അടിപൊളി റിസോർട്ടാ കേട്ടോ, അടിപൊളി വ്യൂ എല്ലാം സൂപ്പറാണ് ഇവിടെ. നമ്മള് റിസോർട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ചുറ്റി കറങ്ങി നടന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പൊ ഒന്ന് പുറത്ത് ചാടിയിരിക്കട്ടോ. അതല്ല ടൗണിലേക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം കാണാണ്ടോ എന്ന് നോക്കി ഇറങ്ങിയതാണ്. അതൊക്കെ നമുക്ക് നോക്കി നോക്കി എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോന്ന്. നമ്മളിത് അപ്പൊ ഇവിടെ വന്നിരിക്കണത് നബി ഇമ്രാന്റെ ശവകുടീരം കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിലാണത്, ഇതൊരു പള്ളിയും കൂടിയിട്ടാന്ന് തോന്നുന്നു. അപ്പൊ നമ്മളത് കാണാൻ പോവാണ്. നബി ഇമ്രാന്റെ ടോംബിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഇവിടെ ഷൂ അലൗഡ് അല്ല, ഷൂ നമുക്ക് പുറത്തിടണം. ഷൂ പുറത്തിട്ട് നമുക്ക് ഉള്ളിൽ കിടക്കാം. അപ്പൊ അതാ ഈ കാണുന്നതാണ് പ്രോഫറ്റ് ഇമ്രാന്റെ ശവകുടീരം കേട്ടോ. ഈ കല്ലറയുടെ മൊത്തത്തിലുള്ള നീട്ടം വരുന്നത് 41 അടിയാണ്. ആ ഭാഗത്താണ് കാല് വരണത്, ഈ ഭാഗത്താണ് തല വരണത്. ഉണ്ടോ, ഇതാട്ടോ മൊത്തത്തില് ഇതിന്റെ വലിപ്പം. 1960 ഇതിങ്ങനെ പണിതത്, ഈ സിമെന്റും ടൈൽസും ഒക്കെ ഇട്ടിട്ട്. അതിന് മുന്നേ ഇതങ്ങനെ കല്ലും മണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെയായിരുന്നു ഇതിന്റെ. അതിന്റെ ഫോട്ടോ ഇവിടെ എടുത്തു വെച്ചിണ്ട്. ഇതാട്ടോ സലാലയിലെ പ്രശസ്തമായ ഈ ക്ലോക്ക് റൗണ്ട് ബോട്ട്. ഇത് ഖരീഫൊക്കെ പ്രമാണിച്ചതാ, നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഴ ഉണ്ട് കേട്ടോ അവിടെ, അത്യാവശ്യം നല്ല രീതിയിൽ മഴ ചാറുണ്ട്. അത് കാരണം വീഡിയോ എത്ര ക്ലിയർ ആവും നമുക്ക് അറിയില്ല. എന്തായാലും നമ്മൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാഞ്ഞി. നമ്മളിപ്പോ ഇതാ പോണത് ഈ സലാലയിലൊക്കെ നമ്മള് എപ്പോഴും വീഡിയോയിലൊക്കെ കാണില്ലേ, ഈ പ്രശസ്തമായ തെങ്ങിൻതോപ്പ്, കഴുങ്ങിൻതോപ്പ്, വാഴ, എന്താ വാഴയുടെ എന്താ പറയാ, വാഴത്തോപ്പ്, അതിന്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോ പോണത്. ഈ സൈഡില് നമ്മുടെ റൈറ്റ് സൈഡില് കണ്ടോ, ഇഷ്ടമാതിരി കടകളുണ്ട്, ഒരുപാട് ഈ കായക്കൊലകള്, എന്താ പറയാ, പപ്പായ, പിന്നെ എന്താ നാളികേരങ്ങള് എല്ലാം വിൽക്കണത്. കണ്ടില്ലേ, ഇതിന്റെ സൈഡിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഇതാട്ടോ തെങ്ങാണ്. കേരളത്തിൽ കൂടെ പോണ അതേ ഒരു ഫീലിംഗ് ആണ്. നമുക്ക് ഈ കടയും ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ നിർത്താതിരിക്കാൻ തോന്നിയില്ല കേട്ടാ. നമ്മൾ എന്തായാലും ഇവിടെ ഒന്ന് ചവിട്ടി. കണ്ടില്ലേ, പഴങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കടകളിൽ തൂക്കിയിട്ട പോലെയാണ് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണത്. ഇവിടെ ഇങ്ങനെ കുറെ കടകളുണ്ട് കേട്ടോ, ഇങ്ങനെ നിരന്നിട്ട്. നമ്മളിവിടെ നിന്ന് ഒരു ഇളനീര് അടിക്കാന്ന് വിചാരിച്ചു, ഒരു ഇളനീര് പറഞ്ഞിട്ടുണ്ട്. സലാല ഇളനീര് വന്നിട്ടുണ്ട് കേട്ടോ, കുടിച്ചു നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി മധുരം തകർത്തു. എങ്ങനെ ചെയ്യാൻ അച്ഛന രുചി കാരണം വീണ്ടും കുടിക്കണം കേട്ടാ. ഞോജിയും ഓ പൊരിച്ച് കുടിക്കേ കുടിക്കേ.
അതാ നമുക്ക് ഇളനീര് കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലത്തെ സാധനം എന്താ കൊടുന്നിരിക്കുന്നു കേട്ടാ തിന്നാൻ വേണ്ടിട്ട്. എങ്ങനെയുണ്ട് മാറണ്ടാ? അടി അയ്യവരിച്ച് കാരിക്കിന്റെ ഒക്കെ രുചി കാരണം മെസ്സി വീണ്ടും കരിക്ക് വാങ്ങി കുടിക്കട്ടാ. വളരെ അപൂർവമായി കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അച്ചു ആണെങ്കിൽ പഴവും തിന്നാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടോ? അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മള് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചത് തിരിച്ച് നമ്മളെ റിസോർട്ടിലെത്തി. ഇവിടെ ഒന്ന് കിടക്കുക കേട്ടോ, ഒന്ന് എന്താ പറയാ മേലൊക്കെ കഴുകിയിട്ട്. പുറത്ത് നല്ല മഴ പെയ്യണുണ്ട്. അപ്പോഴാണ് ഓർത്തത് നമ്മുടെ ഔട്ട്രോ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ നാളെ നമ്മള് കുറച്ച് അടിപൊളി സ്ഥലങ്ങളിലേക്ക് പോകാൻ പ്ലാൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് സലാലയിലെ വീണ്ടും കുറെ അടിപൊളി സ്ഥലങ്ങളാവും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.